എല്ലാരും ഉത്രാടപ്പാച്ചിലിനൊക്കെയാണോ ഇന്ന്? കാണം വിറ്റും ഓണം ഉണ്ണണം എന്നല്ലേ ഇന്ന് സെപ്റ്റംബർ 14 2024 ഉത്രാടം, നാളെ തിരുവോണം. അപ്പം ഞാനും അരവിന്ദും ഉത്രാടപ്പാച്ചിലേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങളും പോയിട്ട് നാളെ ഒരു കുട്ടി സദ്യ വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളിത് ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് വെക്കുകയാണല്ലോ. ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്ന ഈ കഥകളൊക്കെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇത് എപ്പോഴത്തെ ഓണത്തെ പറ്റിയായിരിക്കും ഇവർ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഡേറ്റും സമയവും ഒക്കെ ഒന്ന് പറഞ്ഞത്. അബുദാബിയിൽ ഇരുന്നിട്ട് ഓണം ആഘോഷിക്കുന്നത് കൊണ്ട് വലിയ പൊലിമയൊന്നും ഇല്ല എനിക്കിന്ന്. ഇപ്പോൾ ജസ്റ്റ് ഓണം. അപ്പോൾ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നല്ലേ പണ്ട് എല്ലാവരും പണ്ടുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെന്താണെന്ന് ചോദിച്ചാലേ, ആ സമയങ്ങളിലായിരിക്കും കുറച്ച് എല്ലാവരും കൂലിപ്പണിയും അഗ്രികൾച്ചറും പാടത്ത് പണിയും ഒക്കെ ചെയ്യുന്ന ആളുകളല്ലേ, വളരെ ചുരുക്കം ആളുകൾക്കല്ലേ ഈ എന്താ പറയുക സർക്കാർ ഉദ്യോഗം അല്ലെങ്കിൽ ശ്രീ പത്മനാഭൻ്റെ കാൽചക്രം മേടിക്കുന്ന ആളുകളുണ്ടായിരുന്നുള്ളൂ. അപ്പം അന്നത്തെ ആളുകളെയൊക്കെ വീട്ടിലുള്ള പൊരുളുകൾ, വീട്ടിലുള്ള സാധനങ്ങൾ, അതാണ് കാണം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ പണ്ട് കേരളത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടാണല്ലേ, അതായത് വളരെയധികം പൈസ ഉള്ള കാര്യങ്ങളല്ലേ, ഒരുപാട് പൈസ കിട്ടുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരത്തിന് വേണ്ടിയിട്ടാണല്ലോ പോർച്ചുഗീസുകാരും മറ്റുള്ള ആളുകളും ഒക്കെ നമ്മളുടെ രാജ്യം തേടിപ്പിടിച്ച് വരികയും അതിൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് വന്നാണ് അവർ നമ്മളെ അടിമകളാക്കിയത് അല്ലേ. ഒരു സ്ലേവ്സ് പോലെ ആയിരുന്നില്ലേ നമ്മളെ ഭരിക്കാൻ തുടങ്ങിയതൊക്കെ. അപ്പോൾ ആ സമയത്ത് വീട്ടിലേക്ക് കുരുമുളകൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പറിച്ച് ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ടാകും. അതിൻ്റെയൊക്കെ വിൽപ്പന വളരെ ദ്രുതഗതിയിൽ നടക്കുന്ന സമയമാണ് ഈ ഓണക്കാലം. ആ സമയത്ത്, ആ ഓണം സമയത്താണ് നമ്മുടെ മഹാബലി ചക്രവർത്തി നമ്മളെ വിസിറ്റ് ചെയ്യാൻ വരുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അന്നത്തെ സമയത്ത് ഊണ്, അതായത് ഭക്ഷണം എന്ന് പറയുന്നത് അരി ആയിട്ട് കഴിക്കുന്നത് പാവപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് ദാരിദ്ര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ പാടത്ത് പണിയെടുക്കുന്നവർക്കൊക്കെ ആ ഒരു 3-4 ദിവസമാണ് അവരൊരു വർഷത്തിൽ നല്ല പോലെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഒരു ഓണമായിട്ട് നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ മേടിക്കാനും ഒക്കെ ആയിട്ട് പണം ആവശ്യമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി വീട്ടിലുള്ള കാണം, കാണം എന്ന് പറഞ്ഞാൽ സാധനം വിറ്റിട്ട് അത് പണമാക്കി കൊണ്ടുവന്നിട്ട് അവർ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുമെന്നാണ് പറയപ്പെടുന്നത്, ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത്. കുറേ രേഖകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഗൂഗിളിൽ അടിച്ചാൽ നമുക്ക് എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് കുരുമുളകിനൊക്കെ വളരെ തറവില എടുത്തിട്ട് ഈ വ്യാപാരികൾ വാങ്ങിച്ചു വെക്കും അത്ര, കാരണം അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഈ ഫാമേഴ്സൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുരുമുളകിന് വില കുറവേ ആകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് അവർക്ക് കിട്ടുന്നത്, ഇപ്പം നമ്മൾ ചില സമയത്തൊക്കെ കണ്ടിട്ടില്ലേ, കിട്ടുന്ന സമയത്ത് വില കൂട്ടുക. നമ്മൾ പ്രവാസികളൊക്കെ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് പോകണമെങ്കിൽ ഇപ്പോൾ ഡബിൾ കാശൊക്കെ കൊടുത്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. കാരണം ആ സമയത്ത് അത് അത്യാവശ്യമാണെന്ന് കാണുമ്പോൾ നമ്മളത് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്, കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മൾ നമുക്കുള്ളവർ മടി പിടിച്ചിരിക്കാതെ ഇന്ന് പോയി ഒരു സദ്യ നാളത്തേക്ക് ഉണ്ടാക്കുക. ഞാൻ മിക്കവാറും തന്നെ ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ. എനിക്ക് 2 ദിവസം മുമ്പ് ഞാൻ വിചാരിച്ചു ഓർഡർ ചെയ്താലോ, അത്ര വയ്യാതെ ഇരിക്കുക, പക്ഷെ ഐ എം ഓക്കെ നൗ. അപ്പോൾ നമ്മൾ നമ്മുടെ സമ്പ്രദായങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. നമ്മുടെ ക്രിസ്ത്യൻസിനാണെങ്കിൽ അവരുടെ ക്രിസ്മസും ഈസ്റ്ററും, മുസ്ലിംസിനാണെങ്കിൽ അവരുടെ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും, അങ്ങനെ എന്തൊക്കെയാണോ ഉള്ളത്, നമ്മൾ ഓണം വിഷു അതെല്ലാം നല്ല പോലെ, ദീപാവലി ഇതെല്ലാം നന്നായിട്ട് ആഘോഷിച്ച് തന്നെ മുമ്പോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ചെറുപ്പം മുതൽ ഞാൻ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ, വീടുകളിൽ എങ്ങനെയാണത് അത് ആ റിച്വൽസ് ഒക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ എൻ്റെ മോളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടെല്ലാം ചെയ്യുമായിരുന്നു. അന്നൊക്കെ കുറേ പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് ആർക്കെങ്കിലുമൊക്കെ വിതരണവും ചെയ്യുമായിരുന്നു. ഇപ്പം ഇവിടെ അങ്ങനെ ആർക്കാ ഇഷ്ടമാവാ, നമ്മളുടെ ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നലും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അവർക്ക് ചില ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ലേ, ഇപ്പോൾ ചിലർക്ക് ഇഷ്ടമാവായിരിക്കാം, പക്ഷെ അതിനൊരു ഒരു ഒരു ഇത് കിട്ടുന്നില്ല, നമ്മൾ ഉണ്ടാക്കിയിട്ട് വേസ്റ്റായി പോയാലൊന്നും. അന്നൊക്കെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹായി പെൺകുട്ടിയുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ വലിയ പാത്രങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഈ എന്താ പറയുക ഗ്യാസ് സ്റ്റവ്, താഴെ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ ഉണ്ടാക്കും. അടപ്രഥമൻ, ഗോതമ്പ് പായസം, അങ്ങനെയൊക്കെ മാറി മാറി ഉണ്ടാക്കി
കുറേ ഡബ്ബകളിലാക്കിയിട്ട് എൻ്റെ ഓഫീസിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പുറത്ത് ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ജസ്റ്റ് അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. നിങ്ങൾക്കത് സാധിക്കുമല്ലോ. ഇപ്പോൾ എനിക്കിവിടെ അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെയും അറിയത്തില്ല, അറിയില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ നല്ലതായിരുന്നേനെ അല്ലേ. അതായത് ഒരു 10 ഡബ്ബ പായസം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇങ്ങനെ അങ്ങ് വിതരണം ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടും. അന്നൊക്കെ ഞാൻ വർക്കിംഗുമാണ്, എനിക്ക് സ്വാതന്ത്ര്യമായിട്ടെല്ലാം ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ ഈ നമുക്ക് നമ്മുടേതായ ഒരു പരിമിതികളുണ്ട് അല്ലേ. നമ്മൾ ഇങ്ങനെ വന്നിരിക്കുകയും സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരല്ലോ. അപ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കുന്നവർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക. ഞാൻ നാളെ ഒരു കുട്ടി സദ്യ ഉണ്ടാക്കുന്നതായിരിക്കും ഞാനിതിലിടും കേട്ടോ. വല്യമ്മച്ചിയുടെ കാലത്ത് സദ്യ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഉത്രാടനത്തിൻ്റെ അന്ന് തന്നെ അപ്പുറത്തെ വീട്ടിലെ പാപ്പ മാപ്പിള എന്നൊക്കെ ഞാൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ. ആ ചേട്ടൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ വലിയ അപ്പൂപ്പനാണ്. ഇപ്പോൾ അദ്ദേഹം പോയിട്ട് പെരുമ്പാവൂർ മാർക്കറ്റിൽ പോകും. പോയിട്ട് വലിയ ചാക്കില്ലേ, അരിച്ചാക്ക്, അതിനകത്താണ് എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് തലച്ചുമടായിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ കൊടഞ്ഞിടും. കാരണം ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ് ഇതൊക്കെ മസ്റ്റാണല്ലോ ഓണ സദ്യ ഉണ്ടാക്കാൻ. ഇതൊന്നും നമുക്ക് വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളല്ല. അപ്പോൾ അവരത് അത് അച്ഛൻ്റെ അമ്മയാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ആ സമയത്ത് അവരെ പറഞ്ഞു വിട്ടും, എൻ്റെ അമ്മ പൈസയൊക്കെ കൊടുത്തു വിടും. അങ്ങനെ അച്ഛനും ഓർമ്മയില്ല അത്രയൊന്നും. അച്ഛൻ പറഞ്ഞു, നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അച്ഛൻ വരുമ്പോൾ ഓണ റെഡിയാണ്. അച്ഛൻ്റെ വിചാരം നമ്മുടെ പറമ്പിലുള്ളതും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാണ്. പക്ഷെ നമ്മളിത് ഇലാബറേറ്റ് ആയിട്ട് ചെയ്യുമായിരുന്നു വീട്ടിൽ. അതാണ് പറയണത്, വീട്ടിലുള്ള സ്ത്രീകളാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് അല്ലേ. അതേപോലെ തന്നെ ഞാൻ അരവിന്ദിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഓണം സദ്യയായിട്ട് താഴെ ഇരുന്ന് ചെയ്തത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണം എന്ന് പറഞ്ഞത് ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല. കാരണം ആ സമയത്ത് അരവിന്ദ് ജോലി കിട്ടിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ മദ്രാസിലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് കസിൻസിൻ്റെ വീട്ടിലും അവിടെ ഇവിടെയൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ രഞ്ജിനി ചേച്ചിയാണ് ഞങ്ങൾക്ക് ഓണസദ്യ തന്നത്. അവിടെയൊക്കെ ഓണസദ്യ എന്ന് പറയുമ്പോഴേ അന്ന് അവിടെ മട്ടരിയൊന്നും അവർ മേടിക്കില്ല, അവർക്ക് അറിയില്ല അതൊന്നും. അപ്പം അങ്ങനെ ഒരു ഓണസദ്യയായിരുന്നു. എന്തായാലും കിട്ടി. പക്ഷേ ഞങ്ങൾ കുടുംബമായിട്ട് അതിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഓണം ആഘോഷിച്ചത്, ഞാൻ മോളെ പ്രഗ്നൻ്റ് ആയിരുന്നു, അതായത് 2-ാമത്തെ വർഷത്തെ ഓണമാണ് ഞങ്ങൾ ആഘോഷിച്ചത്. അന്ന് ഞാൻ എല്ലാവർക്കും സെറ്റുമുണ്ട്, അമ്മച്ചിക്ക്, പിന്നെ എനിക്ക്, പിന്നെ അരവിന്ദിന്, അരവിന്ദിൻ്റെ അച്ഛന്, അരവിന്ദിൻ്റെ അനുജന്, ഇത്രയും പേർക്ക് മുണ്ട്, ഇങ്ങനെ പുതയ്ക്കാനുള്ള മുണ്ടൊക്കെ ഇട്ടിട്ട് ഞാൻ അവരെ കൊണ്ട് അത് പുതയ്ക്കാൻ ചെയ്യിപ്പിച്ച് ഞാൻ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് അതെൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഒരു മെമ്മറബിൾ ഇതാണ്. എൻ്റെ മോള് ഞാൻ വയറ് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോയുണ്ട് ഇതിനകത്ത്. അത് അന്ന് ചെയ്യിപ്പിച്ചു. നോക്കൂ, ആ മെമ്മറി ഇന്നും ഉണ്ട്. അപ്പം നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും ഇപ്പം സന്ദർശിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുക. അതെല്ലാം ഒരു മെമ്മറി ആയിട്ട് കയ്യിൽ വെക്കൂ. എനിക്കിപ്പോൾ ഇന്ന് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു നഷ്ടബോധം, ഒരു നൊസ്റ്റാൾജി എൻ്റെ മനസ്സിലുണ്ട്. കാരണം മോള് പഠിക്കാൻ പോയിരിക്കുകയല്ലേ. അപ്പം നമുക്കിപ്പം എവിടെയും ഒന്നും ചെയ്യാൻ പറ്റില്ല, എവിടെയും പോകാൻ പറ്റില്ല. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നു അച്ഛനുണ്ടല്ലോ, അച്ഛൻ്റെ അടുത്ത് പോകണം. അപ്പം അരവിന്ദും മോളും കൂടെ ഇല്ലെങ്കിൽ എനിക്കതൊരു അപൂർണമാവൂലേ ഓണം. അതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ അവിടെ മാവേലിക്കരയിൽ അമ്മ ഒറ്റയ്ക്കാണ്. പക്ഷെ അമ്മ ഒറ്റയ്ക്കാണെങ്കിലും അമ്മ തന്നെ സദ്യ ഉണ്ടാക്കി സ്വന്തമായിട്ട്, ബിക്കോസ് അമ്മ അമ്മയുടെ ലോൺലിനെസ്സിനെ ആഘോഷിക്കുന്ന ഒരാളാണ്. എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല, ചിലർ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അവിടെ അങ്ങനെ സദ്യ ആക്കിയിട്ട് അമ്മ തന്നെ കഴിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമമോ ഒന്നുമില്ല. നമ്മൾ ഓണത്തിൻ്റെ പുടവയൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചു കൊടുക്കേണ്ടായി. സെറ്റ് മുണ്ട്, ആ സെറ്റ് മുണ്ട് ഞാൻ വാങ്ങിച്ചത് കരാൾ കടയിലെ കസവ് കടയിൽ നിന്നാണ് കേട്ടോ. എറണാകുളത്ത് കസവ് കടയിൽ അവർ നല്ല കൈത്തറിയാണ്. ചേന്നമംഗലം കൈത്തറിയുണ്ട്, ബാലരാമപുരം കൈത്തറിയുണ്ട്, പിന്നെ ഇതൊക്കെ 3-4 തരം കൈത്തറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഈ കസവ് കടക്കാരുടെ എവിടെ നിന്നാണ് അവർ തറിയെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരുടെ നല്ലതാണ്, നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പം അത് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കറക്റ്റായിട്ട് നല്ല പോലെ വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുന്ന ഒരാളാണ് അരവിന്ദിൻ്റെ അമ്മ. എപ്പം നമ്മൾ അവരെ വീട്ടിൽ പെട്ടെന്ന് ചെന്നാലും ഒരിക്കൽ പോലും മുഷിഞ്ഞ വസ്ത്രത്തോടുകൂടി കാണാൻ പറ്റില്ല. അപ്പം അതൊക്കെ നമ്മൾ ഇംബൈബ് ചെയ്യേണ്ട ഗുഡ് ക്വാളിറ്റീസാണ്.
ബാഡ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഷീ ജസ്റ്റ് ഡോണ്ട് കെയർ എനിവൺ, അത്രേ ഉള്ളൂ. അതിപ്പോൾ അവരവരുടെ ഇഷ്ടമായിരിക്കും അല്ലേ. അവരവരെ ഇപ്പം നമ്മളെല്ലാവരും സ്വന്തം സന്തോഷിക്കാൻ ശ്രമിക്കണം അല്ലേ. നമ്മൾ സ്വയം നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക, നല്ലപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റബിൾ ആയിരിക്കുക, സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നത് തന്നെ ഇപ്പോൾ വലിയ ഒരു അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഓണക്കാലത്ത് നിങ്ങൾ, ഇന്ന് ഉത്രാടം ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്രയും പറയുന്നത്, നാളെ ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ച് വേണമെങ്കിൽ ഷൂട്ട് ചെയ്തോളൂ പൈസ ഉണ്ടെങ്കിൽ. അതല്ല വേണ്ട, നമ്മുടെ കയ്യിൽ ഐഫോൺസ് ഒക്കെ ഉണ്ടല്ലോ, നല്ല ഒന്നാന്തരം പിക്ചേഴ്സ് കിട്ടും. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് 2024 സെപ്റ്റംബറിലെ ഓണം എന്ന് പറഞ്ഞിട്ട് ഫ്രെയിം ചെയ്ത് വെക്കൂ. എല്ലാ വർഷങ്ങളും ചെയ്തിട്ടില്ലെങ്കിലും ഒരു എല്ലാ വർഷം ചെയ്യുകയാണെങ്കിൽ അതൊരു കൊളാഷ് പോലെ ആക്കിയിട്ട് ചുമരിൽ വെക്കാമല്ലോ. ഇതൊക്കെ മെമ്മറീസാണ്, ഇതൊന്നും തിരിച്ചു വരും. നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ ഫേസേ മാറിയിട്ടുണ്ടാവും, വേറെ രീതിയിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നോ ഇരുന്നേ എന്ന് കാണിക്കാനുള്ള, ഞാൻ എന്നും ആലോചിക്കാറുണ്ട് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഒന്നും ഇല്ലല്ലോ, എങ്ങനെയായിരുന്നിരിക്കും എന്നൊക്കെ ഞാൻ അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും ഏകദേശം അച്ഛൻ്റെ പോലെയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ പറയുമ്പോൾ ഞാൻ അങ്ങനെ വിഭാവനം ചെയ്ത് നോക്കുമായിരുന്നു, അന്നൊക്കെ ഒരു ഫോട്ടോഗ്രാഫൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു. അച്ഛമ്മയുടെ ഫോട്ടോസ് ഉണ്ട്, കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറ അപ്പോഴേക്കും വന്നിരുന്നു. ആരൊക്കെയായിരുന്നു, ആരാണ് അത് എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല, ആരൊക്കെയോ വീട്ടിൽ വരുമ്പോഴൊക്കെ അങ്ങനെ എടുത്ത ഫോട്ടോസൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അച്ഛമ്മ എനിക്ക് ആരോധന കാണിച്ചു കൊടുക്കാൻ പറ്റി, എൻ്റെ മോൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. സോ ക്രിയേറ്റ് മെമ്മറീസ്. അപ്പോൾ കാണും വിറ്റും ഓണം ഉണ്ണുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടേക്ക് അവേ അതായിക്കോട്ടെ, എല്ലാവരും ആഘോഷിക്കൂ. ഓക്കെ, സോ ഹാപ്പി ഓണം ടു ഓൾ ഓഫ് യു.